അല്പസമയം മുൻപാണ് നമസ്തേ കേരളത്തിലൂടെ നമ്മൾ കണ്ടത്. ഇടുക്കിയിൽ കാർ ഒഴുക്കിൽപ്പെട്ടിരുന്നു. ആ ഒഴുക്കിൽപ്പെട്ട കാർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ലൂർദ് മാതാ പള്ളി വികാരിയുടെ കാറാണ് ഇത്തരത്തിൽ കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ ആ കാർ വീണ്ടെടുക്കാൻ, അതായത് തിരിച്ച് കരയിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ് അവിടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തുടരുന്നത്. നാട്ടുകാർ തന്നെയാണ് അല്പസമയം മുൻപും നമ്മളോട് പ്രതികരിച്ചത്. അത്ഭുതകരമായാണ് വികാരി അടക്കം രക്ഷപ്പെടുത്തിയതെന്നും അവർ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹവും അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചിരുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ വെള്ളമുള്ളത് കൊണ്ട് തന്നെ കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നാണ് അദ്ദേഹവും അല്പസമയം മുൻപ് പ്രതികരിച്ചത്. അവിടുത്തെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ക്രീനിൽ. ആശ്വാസകരമായ കാര്യം, നാട്ടുകാർ ഒരുപാട് പേർ ചേർന്ന് കാർ കരക്കെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ശ്രീധരൻ, പറയൂ വിവരങ്ങൾ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ കാർ കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇന്നലെ ഈ മേഖലയിൽ വലിയ രീതിയിൽ തന്നെ മഴയുണ്ടായിരുന്നു. നമ്മൾ കാർ ഒഴുക്കിൽപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ അല്പസമയം മുമ്പ് തന്നെ നൽകിയതാണ്. ഫാദർ പറഞ്ഞ വളരെ അത്ഭുതകരമായിരുന്നു രക്ഷപ്പെടൽ എന്ന് തന്നെയാണ്. ഈ ഇത്രമാത്രം വെള്ളക്കെട്ടുണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ ഈ പ്രദേശത്തും ഉണ്ടായിരുന്നില്ല. 2018 ശേഷം വളരെ ശക്തമായ മഴയെന്നാണ് നാട്ടുകാരും പറയുന്നത്. ഇപ്പോൾ ഈ ഒഴുക്കിൽപ്പെട്ട കാർ കുറച്ച് അല്പം ദൂരത്തേക്ക് ഒഴുക്കിക്കൊണ്ടുപോയി അവിടെ നിന്ന് മുകളിലേക്ക് കയറ്റാണ്. കാരണം ഇത് റോഡ് സൗകര്യമുള്ളൊരു സ്ഥലമല്ല, ഒരു തോട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയിലാണ് ഈ തോട് ഒഴുകുന്നത്. അതിനാൽ തന്നെ ഈ ഇവിടെ കരയിൽ അടുപ്പിച്ച് കാർ വലിച്ചു കയറ്റുക അല്പം പ്രയാസമാണ്. ഒരു ഒഴിവുള്ള ഭാഗത്തേക്ക് കാർ ഒഴുക്കിക്കൊണ്ടുപോയി അവിടെ നിന്ന് വലിച്ചു കയറ്റാനുള്ള ശ്രമമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത് എന്നുള്ളൊരു ശ്രീധരൻ പറഞ്ഞതുപോലെ തന്നെ ആളുകളുടെ വലിയ ശ്രമം നടക്കുന്നുണ്ട്. ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, നാട്ടുകാരെന്തായാലും കൈമയും മറന്നങ്ങ് ഇറങ്ങിയിട്ടുണ്ട്.
തീർച്ചയായും തീർച്ചയായും വളരെ ഏതാണ്ട് ഇപ്പൊ അരമണിക്കൂർ പിന്നിടുന്ന ഈ ഒരു ശ്രമം തുടങ്ങിയിട്ട്. കാരണം ഈ മേഖലയിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് പോലീസ് അഗ്നിരക്ഷാസേനയൊന്നും എത്തിയിട്ടില്ല. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നത്. ഇവരും വാർത്തയായി പുറത്തു വന്നതിന് ശേഷം തന്നെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഈ കാർ കണ്ടെത്തുന്നു. സമീപത്തുള്ള അതായത് ഒരു 800 മീറ്റർ ഇപ്പുറത്താണ്, 1 കിലോമീറ്റർ താഴെ സ്ഥലമുള്ളൂ. എങ്കിൽ പോലും ഇവിടെ കാർ വലിച്ചു കയറ്റാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമല്ല. അങ്ങനെ കാർ കുറച്ചു ദൂരം ഒഴുകിക്കൊണ്ടുപോയി ഈ തീരത്ത് എവിടെയെങ്കിലും അടുപ്പിച്ച് അവിടുന്ന് വലിച്ചു കയറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. നാട്ടുകാർ മുഴുവനുണ്ട്. അല്പസമയം മുമ്പാണ് ഈ ഫാദറിനെ രക്ഷപ്പെടുത്തിയ ആളുകൾ ഉൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചത്. വളരെ അത്ഭുതകരമായിരുന്നു രക്ഷപ്പെട്ടതെന്നായിരുന്നു ഫാദറിന് മാത്രം പ്രതികരിച്ചിരുന്നത്. ഏതായാലും കനത്ത മഴ ഇന്നലെ ഈ മേഖലയിൽ 2 മണിക്കൂറോളം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 2015 ശേഷം വലിയ മഴ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ള രീതിയിൽ വലിയ പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇന്നലെ രാത്രിയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പകരം കനത്ത മഴയും ഈ ഒരു മലവെള്ളപ്പാച്ചിലും ഈ ഭാഗത്തുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് മുളരിങ്ങാട് ഈ തോടിങ്ങനെ കരകവിഞ്ഞൊഴുകുകയും നഗരത്തിൽ ഈ കവലയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വീടുകളിൽ കയറിയ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങി. നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു കാർ ഒഴുക്കിൽപ്പെട്ടത് വലിയ ഭീതിജനകമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു നമ്മൾ രാവിലെ വന്ന് കാണുമ്പോൾ. അത്രമാത്രം ദൂരേക്ക് കാർ കുത്തി ഒഴുകിപ്പോകുന്ന ഒരു കുത്തൊഴുക്ക് ഇപ്പോഴും ഈ പുഴയിലുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാർ കൈമേയും ഇറന്ന് കൂടുതൽ ആളുകൾ ഇറങ്ങി ഇപ്പോൾ കാറിനെ വടം കെട്ടി ഒരു ഭാഗത്തേക്ക് വലിച്ചടുപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വിനിത, ശ്രീധരൻ, നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. അവിടെ എന്തായാലും എല്ലാവരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സാജുവേ അവിടുത്തെ ലൂസ് വിടാ. ലൂസ് ഇട, ഒഴുകാനും പഠിച്ചാൽ കഴിച്ചതാ. മുള്ളരിങ്ങാട്ടെ നാട്ടുകാർ ഏതായാലും ഒത്തൊരുമിച്ചിറങ്ങിയിട്ടുണ്ട്. രാവിലെ മഴയില്ല എന്നത് മാത്രം ആശ്വാസകരം. അല്പസമയം കൂടി എടുക്കും ആ കാർ ഒന്ന് കരക്കെത്തിക്കാൻ. എന്തായാലും ആ കാറിന്റെ ഉടമ കൂടിയായ ഫാദറിനെ രക്ഷപ്പെടുത്തിയതടക്കം നാട്ടുകാർ എല്ലാവരും ചേർന്ന് തന്നെയാണ് ആ ദൃശ്യങ്ങളും വാർത്തയുമാണ് ശ്രീധരൻ പങ്കുവച്ചത്.